നമ്മുടെ ചക്കക്കുരുടെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയിൽ വെച്ച് അരച്ചെടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു അര ലിറ്റർ പാലാണ് എടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് പാലെടുത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാൻ ഇനി. അപ്പോൾ നമ്മുടെ ചക്കക്കുരുടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇടാം നമുക്ക്. നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വാനില എസൻസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഷെയ്ക്കിനൊക്കെ ഇടുമ്പോഴൊക്കെ നമുക്ക് നന്നായിട്ട് ഈ വാനില എസൻസ് നിർബന്ധമാണ്. നമുക്കിനി ബാക്കിയുള്ള പാലും കൂടിയും ഒന്ന് ഒഴിച്ചു കൊടുക്കാതിരിക്കും. പാൽ കട്ട് ചെയ്തെടുക്കാന്ന് വെച്ചാൽ നമുക്ക് നല്ലതായിരിക്കുക ഷെയ്ക്ക് ഉണ്ടാക്കാൻ. ഇതിപ്പോൾ പാൽ ലൂസായ കാരണം നമുക്കിനി കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നമുക്ക് നന്നായിട്ട്. നമ്മുടെ ഷെയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു പാക്കറ്റ് ബൂസ്റ്റ് പൊടി ഒന്ന് മിക്സ് ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇടാം. ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഇട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ഒന്ന് ഓളം അമർത്തുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കും.